മലയാള ഭാഷയിലെ പ്രശസ്തനായ കാൽപ്പനിക കവിയായിരുന്നു പി കുഞ്ഞിരാമൻ നായർ. കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം കവിതകളിലേക്ക് ആവാഹിച്ച കുഞ്ഞിരാമൻ നായർ തന്നെ പിന്തുടർന്ന അനേകം യുവകവികൾക്ക് പ്രചോദനമേകി. പി എന്നും മഹാകവി പി എന്നും അദ്ദേഹം അറിയപ്പെട്ടു. നിത്യസഞ്ചാരിയായിരുന്നു അദ്ദേഹം. കേരളത്തിൻ്റെ പച്ചപ്പ്, ക്ഷേത്രാന്തരീക്ഷം, ആചാരാനുഷ്ഠാനങ്ങൾ, ദേവതാ സങ്കല്പങ്ങൾ എന്നിവയുടെ ചുരുക്കത്തിൽ കേരളീയതയുടെ നേർചിത്രങ്ങളാണ് പിയുടെ കവിത. 1905 ഒക്ടോബർ 4 കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് ഗ്രാമത്തിൽ പനയന്തട്ട തറവാടുവക അടിയോടടി വീട്ടിലാണ് കുഞ്ഞിരാമൻ നായർ ജനിച്ചത്. അച്ഛൻ പുറവങ്കര കുഞ്ഞമ്പു നായർ, അമ്മ കുഞ്ഞമ്മയമ്മ. വെള്ളിക്കോത്ത് പ്രൈമറി സ്കൂളിലും പുന്നശ്ശേരി നമ്പിയുടെ ശിഷ്യനായി പട്ടാമ്പി സംസ്കൃത കോളേജിലും തഞ്ചാവൂർ സംസ്കൃത പാഠശാലയിലും പഠനം. ഇടയ്ക്ക് പഠിത്തം നിർത്തി വീട് വിട്ടിറങ്ങി. കണ്ണൂരിൽ നിന്നും നവജീവൻ എന്നൊരു പ്രസിദ്ധീകരണം ആരംഭിച്ചെങ്കിലും അത് നിർത്തേണ്ടി വന്നു. തുടർന്ന് തൃശ്ശൂരിലെ സരസ്വതി പ്രസിലും ഒലവക്കോട്ടുള്ള ശ്രീരാമകൃഷ്ണോദയം പ്രസിലും ജോലി ചെയ്തു. പാലക്കാട് ജില്ലയിലെ ശബരി ആശ്രമം സ്കൂൾ, കൂടാളി ഹൈസ്കൂൾ, കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകനായി ജോലി ചെയ്തു. പത്രപ്രവർത്തകൻ എന്ന നിലയിലും പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു. സ്വന്തം ജീവിതം ക്രമപ്പെടുത്തിയെടുക്കുന്നതിനേക്കാൾ കവിതാരചനയുമായി ഊരു ചുറ്റുന്നതിലായിരുന്നു കുഞ്ഞിരാമൻ നായർക്ക് താല്പര്യം. കവിത, നാടകം, ജീവചരിത്രം, പ്രബന്ധം, ആത്മകഥ, ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിലായി 60+ കൃതികൾ രചിച്ചു. ആത്മകഥാപര ഗ്രന്ഥങ്ങളായ കവിയുടെ കാൽപ്പാടുകൾ എന്ന എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി എന്നിവ മലയാള ഭാഷയിലെ കവിത തുളുമ്പുന്ന ഗദ്യത്തിന് ഉത്തമോദാഹരണങ്ങളാണ്. 1948 നീലേശ്വരം രാജാവിൽ നിന്ന് ഭക്തകവി ബിരുദം ലഭിച്ചു. 1955 കളിയച്ഛൻ മദ്രാസി സർക്കാർ അംഗീകാരം. 1959 കേരള സാഹിത്യ അക്കാദമി അവാർഡ്. 1967 താമരത്തോണിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ലഭിച്ചു. കവിത മാത്രം ഒന്ന് സന്തത സഹചാരിയായിരുന്ന ജീവിതയാത്രകൾക്കൊടുവിൽ 1978 മെയ് 27 തിരുവനന്തപുരത്തെ CP സത്രത്തിൽ വെച്ച് ഹൃദയസ്തംഭനം മൂലം അന്തരിച്ചു. മലയാള ഭാഷയിലെ സമുന്നതമായ കാവ്യ വ്യക്തിത്വങ്ങളിലൊന്നാണ് പി കുഞ്ഞിരാമൻ നായരുടേത്. ആധുനിക മലയാള കവിതയിലെ തികച്ചും സവിശേഷമായ ഒരു അനുഭൂതി മണ്ഡലമാണ് അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ അനാവൃതമാകുന്നത്. കവിയും കവിതയും പ്രപഞ്ചവും തമ്മിലും അസാധാരണമായ ഒരു തന്മയീ ഭാവം തന്നെ അവയിൽ സംഭവിക്കുന്നു. ഇടവപ്പാതി മഴ പോലെ വിഷയവും ഭാവനയും രചനാശില്പവും വരികളും ഒന്നായി ഉണർത്തുന്ന ദിവ്യ പ്രചോദനത്തിന്റെ സാന്നിധ്യം അവയിലൊക്കെയുണ്ട്. താമരത്തുണി, താമരത്തേൻ, വയൽക്കരയിൽ പൂക്കളം, കളിയച്ഛൻ, അനന്തൻകാട്ടിൽ ചന്ദ്രദർശനം, ചിലമ്പൊലി, തിരുമുടിമാല, രഥോത്സവം, പി കവിതകൾ എന്നിങ്ങനെ 30+ സമാഹാരങ്ങളിലായി അദ്ദേഹത്തിന്റെ കാവ്യലോകം പരന്നുകിടക്കുന്നു. ആത്മദേവനയും ആത്മനിന്ദയുമൊക്കെ നിറഞ്ഞ സ്വരത്തിൽ തന്നെ തന്നെ വിചാരണ ചെയ്യുന്ന കവിതകളിലൂടെ ആധുനിക മനുഷ്യന്റെ വിഹ്വലാവസ്ഥ ഈ കവി ആവിഷ്കരിച്ചിരുന്നു. 1.5 നീണ്ട കാവ്യ ജീവിതത്തിൽ എത്രത്തോളം കൃതികൾ രചിച്ചുവെന്ന് കവിക്ക് തന്നെ നിശ്ചയമുണ്ടായിരുന്നില്ല. 1978 പി സ്മാരക ട്രസ്റ്റ് രൂപം കൊണ്ടത്. PC കുട്ടികൃഷ്ണൻ, CP ശ്രീധരൻ, സുകുമാർ അഴിക്കോട് എന്നിവരായിരുന്നു ട്രസ്റ്റിന്റെ ആദ്യകാല ചെയർമാൻമാർ. പി കുഞ്ഞിരാമൻ നായർ സാഹിത്യ പുരസ്കാരം നൽകുന്നത് ട്രസ്റ്റാണ്. ഇപ്പോൾ കെ ജയകുമാർ IAS ചെയർമാനും കവിയുടെ മകൻ രവീന്ദ്രനാഥൻ നായർ സെക്രട്ടറിയുമാണ്.